ഹായ് ഈ വീഡിയോ കാണുന്ന നയൻറ്റി പെർസെന്റ് ആൾക്കാരും ഇയർഫോൺസ് ഓർ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും കാണുന്നത് ആക്ച്വലി ഇയർഫോൺസ് ഓർ ഹെഡ്സെറ്റ് നല്ലതാണോ നോ പല പല പ്രശ്നങ്ങളും നമുക്ക് അതുകൊണ്ട് വരും ആക്ച്വലി പക്ഷെ നമ്മൾ അതൊരു മനസ്സിലാക്കാതെ ഡെയിലി ഇയർഫോൺസ് വെച്ചിട്ട് പാട്ട് കേൾക്കുക ഹൈ വോളത്തിൽ കേൾക്കുക അതുപോലെ തന്നെ ഈ ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ ഇയർഫോൺസ് വെച്ച് കാണുക അതുപോലത്തെ ജോബ് യൂസ് ചെയ്യുമ്പോൾ ഇയർഫോൺസ് വെച്ച് കാണുക ജോബ് മീൻസ് ലാപ്ടോപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ സോ എത്രത്തോളം അതിന് അതിന് പ്രശ്നങ്ങൾ വരും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല നമ്മൾ ഈ ഈ മോഡേൺ ലൈഫിൽ ഇയർഫോൺ ഈ മൊബൈൽ പോലെ തന്നെയാണ് ലൈക്ക് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റത്തില്ല ഫുൾ ടൈം നമ്മൾ കൈമിത്തേ ഉണ്ടാവും ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും പുറത്ത് ഔട്ടിംഗ് ഒക്കെ പോകുമ്പോൾ ഫോണിൻ്റെ കൂടെ തന്നെ ഒന്നുകിൽ ഇയർഫോൺ ഉണ്ടാവും അതിൽ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഉണ്ടാവും സോ അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരും പ്രോബ്ലം നമ്പർ വൺ നമ്മൾ ഇയർഫോൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഒരു എയർ ഫ്ലോ വരെ ഉണ്ടാവില്ല ലൈക്ക് കട്ടിൽ ടൈറ്റിലായിരിക്കും നമ്മൾ ഇയർഫോൺ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എയർ ഫ്ലോ ഉണ്ടാവുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഈ നമ്മൾ ഇയർഫോൺ വെച്ച് പാട്ടൊക്കെ കേൾക്ക് വീട്ടിലിരിക്കുമ്പോൾ അമ്മ പുറത്തുനിന്ന് പേരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കാറേ ഇല്ല അതൊന്നും അതേപോലെ ടി വിൻ്റെ സൗണ്ട് കേൾക്കില്ല സോ ഇറ്റ്സ് ലൈക്ക് വെരി ടൈറ്റായിരിക്കും നമ്മൾ ഇയർഫോൺ വെക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എയർ ഫ്ലോ എയർ പാസേജ് ഉണ്ടാവില്ല എയർ പാസേജ് ഇല്ലാത്ത പക്ഷം അവിടെ ഇയർ വാക്സ് ലൈക്ക് സെറുമെൻ എന്നൊരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും ഭയങ്കരമായിട്ട് ഭയങ്കര പെയിൻഫുൾ സബ്സ്റ്റൻസ് ആയി ഇച്ചിങ് സബ്സ്റ്റൻസ് ആണ് അത് ഭയങ്കര ഫ്യൂച്ചറിൽ പ്രശ്നം ഉണ്ടാക്കും ഇയർ വാക്സ് കൂടി കൂടി വന്നാൽ ഇയർ ഡ്രം ഇയർ കനൽ തന്നെ ബ്ലോക്ക് ആക്കും പെയിൻ കൂടും കട്ടിയുള്ളൊരു സബ്സ്റ്റൻസായി മാറും അവിടെ അത് പിന്നെ വാഷ് ഇയർ വാഷ് ഒക്കെ കൊടുത്ത് ഡോക്ടറെടുത്ത് പോയിട്ട് പിന്നെ ചുരണ്ടി പുറത്തേക്ക് എടുക്കേണ്ടി വരും സോ ഇറ്റ്സ് ലൈക്ക് വെരി പ്രശ്നമുള്ള സംഭവമാണ് സോ അതാണ് പ്രോബ്ലം നമ്പർ വൺ എനി പ്രോബ്ലം നമ്പർ ടു നമ്മൾ ടൈറ്റിൽ ഇത് വെക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ടൈറ്റ് എയർ കോളം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു എയർ ഫ്ലോ ഉണ്ടാവില്ല അതേപോലെ തന്നെ ടൈറ്റ് എയർ കോളോ ഇൻ ബിറ്റ്വീൻ ഫോട്ടോ കാണുന്ന പോലെ ഒരു പാസ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവിടെ ഹ്യൂമിറ്റി കൂടുതലായിരിക്കും ഹ്യുമിറ്റി കൂടിയാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഫംഗൽ ഗ്രോത്തിന് അതിന് നല്ലൊരു പ്രോൺ ഇൻഫെക്ഷൻ ഏരിയ മാറും അത് ഫംഗൽ ഇൻഫെക്ഷൻ വന്നാൽ തന്നെ ഭയങ്കര വേദന ആയിരിക്കും ഭയങ്കര ചൊറിച്ചിൽ വേദന ഒക്കെ ഉണ്ടാവും ഇവൻ ഇത് അനുഭവിച്ച ആൾക്കാരുണ്ടാവും മേ ബി സോ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് വന്നാൽ മീൻസ് ചൊറച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഡോണ്ട് യൂസ് ദൻ ഈ ഇയർഫോൺ പിന്നെ ഉപയോഗിക്കാൻ നിൽക്കരുത് പിന്നെയും അത് ഇയർഫോൺ വെച്ചോണ്ടിരുന്നാൽ പിന്നെയും ഫംഗൽ ഇൻഫെക്ഷൻ ഫംഗൽ ഗ്രോത്ത് അവിടെ കൂടി 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 വരും പെയിൻ കൂടും ഡോക്ടർ ഡോക്ടറടുത്ത് പോകേണ്ട വരും ആൻറ്റിബയോട്ടിക്കോ ഫംഗൽ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും ട്രീറ്റ്മെന്റ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും സോ പ്രോബ്ലം നമ്പർ ത്രീ ഷെയറിംഗ് യുവർ ഇയർ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഔട്ടിങ്ങൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താക്കും ചെവിടത്തെപ്പുറത്ത് വെച്ചുകൊടുക്കുവോ എനിക്ക് കേട്ടോ പാട്ട് കേൾക്കുന്നോ സ്റ്റാറ്റസ് വാട്സാപ്പ് സ്റ്റാറ്റസ് കേൾക്കാനൊക്കെ ഫോൺ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കും സോ അത് ആക്ച്വലി നമ്മൾ ഇൻഫെക്ഷൻ അങ്ങോട്ട് ഷെയർ ചെയ്യുന്ന പോലെയാണ് ഷെയറിംഗ് ഇയർഫോൺ ഈസ് ഈക്വൽ ടു ഷാറിംഗ് ഇൻഫെക്ഷൻ അതാണ് ആക്ച്വലി സംഭവിക്കുന്നത് നമ്മുടെ ചെവിയിലെ അണുക്കൾ അവർക്ക് കൊടുക്കും അവരെ ചെവിയിലെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ചെവിയിൽ വെക്കും സോ ഡോണ്ട് ഷെയർ യുവർ ഇയർഫോൺസ് നിങ്ങൾക്ക് ഒരു ഇയർഫോൺ പേഴ്സണൽ നിങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ വേറെ ആർക്കും കൊടുക്കാൻ നിൽക്കരുത് അതിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുക നമ്മൾ പ്രശ്നങ്ങൾ മീൻസ് ഇൻഫെക്ഷൻ ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആയിരിക്കും കാരണം നമ്മൾ ഇയർ എന്നുവെച്ചാൽ അത്രയും സെൻസിറ്റീവ് ഏരിയ ആണ് ചെറിയൊരു അണുക്കുള്ള അവിടെ ഉള്ളിക്കയറി തന്നെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് നമ്മള് ഇയർഫോൺ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരും കൂടി കൂടി വരും സോ ഒരിക്കലും ഇയർഫോൺ ഷെയർ ചെയ്യാൻ നിൽക്കരുത് ഈവൻ ചെറിയൊരു കാര്യത്തിന് പോലും കൊടുക്കാൻ നിൽക്കരുത് നിൽക്കരുതായിരിക്കും ഇയർഫോൺ സ്വന്തം ഇൻഫോർ സ്വന്തം തന്നെ ഉപയോഗിക്കാൻ നോക്കുകയാണ് സോ പ്രോബ്ലം നമ്പർ ഫോർ ഇൻഫെക്ഷൻ ഫ്രം സറൗണ്ടിങ്സ് നമ്മൾ ഇയർഫോൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നുകിൽ പോക്കറ്റിൽ ഇടും അല്ലെങ്കിൽ ബാഗിൽ വെക്കും അല്ലെങ്കിൽ ടാബ്ലറ്റിൽ വെക്കും അല്ലെങ്കിൽ പോക്കറ്റിൽ വെക്കും അങ്ങോട്ടിലൊക്കെ സ്ഥിരമാണ് പോക്കറ്റിലൊക്കെ ചുരുട്ടിക്കുട്ടി അങ്ങ് വെക്കും ഇയർഫോൺ സോ എന്താ സംഭവിക്കുക നമ്മൾ അൺഹൈജീനിക്ക് ഏരിയാണ് ഈ ഈ തൊട ഈ മീൻസ് ഈ പോക്കറ്റ് ഈ നമ്മുടെ ഇവിടുത്തെ പോക്കറ്റ് ബാഗൊക്കെ സോ അതുകൊണ്ട് ഡയറക്ട് എടുത്ത് അങ്ങ് ചെവിയിലേക്ക് കുത്തും സോ എന്താ പറ്റുക അവിടുത്തെ ഇൻഫെക്ഷൻ അവിടുത്തെ ഈ അണക്കളൊക്കെ ബാക്ടീരിയ അൺ ഹൈജനിക് പ്ലേസിലെ ബാക്ടീരിയ ഒക്കെ നമ്മളെടുത്ത് ചെവിയിൽ ഡയറക്ലി പുഷ് ചെയ്ത് വെക്കുന്ന പോലെ ഉണ്ടോ പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് സംഭവിക്കുക അവിടെ ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഗ്രോത്ത് നടക്കും പെട്ടെന്ന് അണുക്കൾ കാരണം നമുക്ക് എയർ എയർ ഫ്ലോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എയർഫ്ലോ എന്ന് വെച്ചാൽ ടൈറ്റിൽ കുത്തുകയല്ല നമ്മൾ ഇയർഫോണ് അതുകൊണ്ട് ഉള്ളിലേക്ക് എയർ പാസ് ചെയ്യില്ല അതുകൊണ്ട് അവിടെ ഹ്യൂമിഡിറ്റി സ്റ്റേജിൽ ഈ ഫംഗൽ ഇൻഫെക്ഷനും ഇൻഫെക്ഷനും ഒക്കെ വളർന്നുകൊണ്ട് നിൽക്കും സോ നമ്മൾ ഞാൻ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ ഹെഡ്സെറ്റ് ചെറിയൊരു പേഴ്സോ ബാഗോ എന്തെങ്കിലും വെച്ചിട്ട് അതിന് മാത്രം സംരക്ഷിച്ച് വെക്കാൻ ഹൈജീനിക് ആയിട്ട് വെക്കാൻ കൂടെ കൂടെ സാനിറ്റൈസർ വെച്ചിട്ട് ആ പേഴ്സൊക്കെ വാഷ് ചെയ്ത് വെക്കാൻ അപ്പം അതിൽ തന്നെ മാത്രം ഇട്ട് വെച്ചാൽ ആ ബാഗ് എടുത്തിട്ട് നമ്മുടെ പോക്കറ്റിൽ വെക്കാൻ നോക്കാൻ അതായത് നമ്മൾ അൺ എന്താ അൺഹൈജിനിക് ഏരിയായിട്ട് കൂടെ കൂടെ ടാബ്ലറ്റ് വലിച്ചെറിയുക ബാഗിലങ്ങി ഇടുക അതുപോലെ അങ്ങനത്തെ ഒരു ചെയ്യാതെ നിൽക്കരുത് ബിക്കോസ് ഇറ്റ് വിൽ ലീഡ്സ് ഇൻഫെക്ഷൻ സോ പ്രോബ്ലം നമ്പർ ഫൈവ് നമ്മളെപ്പോഴും മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ വോളിയം കൂട്ടുമ്പോൾ അതിൽ പെട്ടെന്ന് ഒരു പോപ്പ് ഒരു ഒരു സിഗ്നൽ പുറത്ത് വരും ഒരു നോട്ട് പുറത്ത് വരും എന്താ വരാൻ ഈ കാണുന്ന വീട് ഈ കാണുന്ന പോലെ ലൈക്ക് നമുക്ക് കൂടുതലായിട്ട് വോളിയം വെച്ചാൽ നമുക്ക് ഈറിന് ഡാമേജ് ആവുന്നത് ആരും ശ്രദ്ധിക്കില്ല ഓക്കെ അടിച്ച് പോവും സോ ആക്ച്വലി ഇത് ഭയങ്കര പ്രശ്നമാണ് ആക്ച്വലി നമ്മൾ ഹൈ വോളിയം വെച്ചാൽ ഹൈ ഫ്രീക്വൻസി സൗണ്ട് ഈ ഡ്രമ്മിൽ അടിച്ച് അത് പിന്നെ കോക്ലിയർ ഡാമേജ് ഉണ്ടാവും കോക്ലിയർ ഡാമേജ് വെച്ചാൽ ഇന്നർ ഇയർ ആണ് ഇയർ ആണ് അതായത് ഇയറിന് മൂന്ന് പാർട്ട് ഉണ്ട് മിഡിൽ ഇയർ ഇന്നർ ഇയർ പിന്നെ മുമ്പേത്തെ ഇയറും സോ അത് ഇന്നർ ഇയറിൽ പോയിട്ട് കോക്ലിയറിന് സ്ഥലത്ത് പോയിട്ട് എന്താ ഹെയർ സെൽസ് ഡാമേജ് ചെയ്യും ഹെയർ സെൽസ് ഡാമേജ് വൺസ് സംഭവിച്ചാൽ പിന്നെ തിരിച്ച് കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് ലോങ് ടേം ഈ ഹൈ വോളിയം യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വിത്തിൻ ഫൈവ് ഓർ സിക്സ് ഇയേഴ്സ് പാസ്റ്റ് വേർ കംപ്ലീറ്റ് ഹിയർലോസ് സംഭവിക്കാം അങ്ങനെ പല റിസർച്ചസും പല ന്യൂസുകളും കേൾക്കുന്നത് ഞാൻ അത് അടിയിൽ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട് സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇയർഫോൺസ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം സൗണ്ട് കുറച്ച് വെക്കാൻ നോക്കാനും കേൾക്കുന്ന രീതിയിൽ വെച്ചാൽ മതി ഓക്കെ അതിന് മാക്സിമം ഇയർഫോൺസ് അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് ഇയർഫോൺ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നു ലൈക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്ന പേഴ്സണൽ വോയിസ് മെസ്സേജ് കേൾക്കണം ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹെഡ്സെറ്റ് ഹെഡ്ഫോൺ ഉപയോഗിക്കുക ഈ ഫോട്ടോ കാണുന്ന ഹെഡ്ഫോൺ അത് വളരെ മീൻസ് മറ്റേക്കാൾ കമ്പയർ ഈ ഇയർഫോണിൻ്റെ കമ്പയറിന് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം ഇയർഫോൺസ് ടൈറ്റ്ലി നമുക്ക് എയർ ബ്ലോക്ക് മീൻസ് ഇയർ ബ്ലോക്ക് ചെയ്ത് വെക്കും ഇയർഫോൺ ഇല്ലാണ്ട് പക്ഷേ ഹെഡ്ഫോൺ ഹെഡ്സെറ്റ് വെക്കുമ്പോൾ കുറച്ച് എയർപാസ് പാസ് ണ്ടാവും കാരണം കോട്ടൻ ഓക്കെ മീൻസ് സ്പോഞ്ച് ഒക്കെ ഉണ്ടാവും ചുറ്റും സോ ബെറ്റർ യൂസ് ഹെഡ്ഫോൺ ദാൻ ഇയർഫോൺ സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സോ സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ